ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തി സെറ്റിന്റെ കളക്ഷൻ ആണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷൻ ആണ്. അതും പാനൽ കട്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനാണ് സിംഗിൾ പാറ്റേണും അതിന്റെ കളർ ചേഞ്ചസും ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വരുന്നിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആൻഡ് ഗ്രീൻ തന്നെ രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളറാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ ഈ ഒരു കുർത്തി സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ പാത്രമാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും അഫ്ഗാൻ കളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്കും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ യോക്കോഷൻ വരുമ്പോൾ യോക്കോഷനും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിന്റ് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന പ്രിന്റാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് പാറ്റേണിൽ ഒരു ലേസ് വർക്കും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഒരു കട്ടിംഗ് വന്നിട്ട് അവിടുത്തെ പാനൽസ് ആണ് വന്നിരിക്കുന്നത്. നല്ലോണം ഫ്ലെയറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ. കുർത്തിയുടെ ഫീച്ചേഴ്സ് കാണിക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ പാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളറും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കളറ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. നമ്മൾ നേരി കാണുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നെക്ക് ഡിസൈൻ, ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ. ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു നെക്ക് പാറ്റേൺ തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സെന്ററിൽ ഒരു കട്ടിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബോഡി പോർഷനിലേക്ക് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നിറയെ പാനൽസ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തി വേണമെങ്കിൽ നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടം പെയർ ചെയ്തിട്ട് ദുപ്പട്ട എല്ലാം കൊടുത്ത് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അത് മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് കേട്ടോ. സ്ലീവിന്റെ എൻ പോർഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ യോക്കിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയൊരു ലേസ് പാറ്റേൺ എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കുർത്തി മാത്രം ഫ്രോക്ക് ആയിട്ട് വേറെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദുപ്പട്ട പെയർ ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ദുപ്പട്ടയും ബോട്ടും കൂടി പെയർ ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. സെയിം കളർ ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇങ്ങനെയാണ് ഒരു ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതിന്റെ ഹെമ്മേരയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ടു സൈഡ് ആയിട്ടാണെങ്കിലും വേറെയും പാത്രമുണ്ട് വന്നിരിക്കുന്നത്. വൺ സൈഡ് തന്നെയല്ല, നമുക്ക് ടു സൈഡ്സിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വേറെയും പാത്രമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടം സെയിം തന്നെ മെറ്റീരിയലാണ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ ഇതുപോലെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പടി വന്നിട്ട് ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ സോൺ അനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം. ബാക്ക് സൈഡ് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ബോട്ടം ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ബോട്ടത്തിന് വൺ സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടം ആണെങ്കിലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കുർത്തിയുടെ കൂടെ ആണെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ബോട്ടം ആണ് കേട്ടോ. ഈ ടോപ്പും ബോട്ടവും നമുക്ക് ഒരു ഈ ഇതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കുർത്തി ഉണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രോക്ക് ആയിട്ട് പെയർ ചെയ്യാം. അല്ല, ഇത് നമുക്ക് 3 പീസ് ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് മൾട്ടിപ്പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സ്എൽ ആൻഡ് ഡബിൾ എക്സ്എൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1300. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കളറാണ്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും മെറൂണ്ടെ അതുപോലെ തന്നെ ഗ്രീന്റെയും കൂടി ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് വരുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചധികം ബ്രൈറ്റ്നസ് ആയിരിക്കും. നേരി കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. കുറച്ചും കൂടി ഡൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ്, ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ ഇതിന് നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 2-ടോൺ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. നെക്ക് വരുമ്പോൾ ഇതുപോലെ അഫ്ഗാൻ കളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ യോക്കോഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെന്ററിൽ കട്ടിംഗ് കൊടുത്തിട്ട് അവിടുത്തെ പാനൽസ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വൺ സൈഡ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് 2 സൈഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ.
ബോട്ടം ആണെങ്കിലും അത്യാവശ്യം ലൂസ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോട്ടം ടൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓൾട്ടർ ചെയ്തെടുക്കട്ടെ. ഇത് വെച്ച് എല്ലാവരുടെയും ഒരു കംഫർട്ടബിൾ സോൺ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്, ഇതുപോലെ വരും. ഇതിൻ്റെ ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ടയും ഈ ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ലൈൻ പാറ്റേൺ പ്രിന്റിലാണ് ഈ ബോട്ടം ദുപ്പട്ടയും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റാണ് ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റ് തന്നെയാണ്. ഈ കുർത്തി സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുർത്തി സെറ്റായിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പ് മാത്രമായിട്ട് ഫ്രോക്ക് മോഡൽ വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഫ്രോക്കായിട്ട് യൂസ് ചെയ്താലും നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടത്തിനും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡ് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സലാണ്, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1300. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രിന്റിലും കളറിലും ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതുപോലെയാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ രീതിയിൽ വരുന്ന ഒരു പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ച പ്രിന്റും കളറും മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയുണ്ട് ഇതിലും വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഇതുപോലെ അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്, പാനൽ കട്ട് പാറ്റേണിലാണ്. ഈ ഓപ്പോഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ബോഡി വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ ടൈ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഓൾട്ടറേഷനും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നം വരത്തില്ല. സ്ലീവ് വരുമ്പോൾ 3/4 ആട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഈ ഒരു പ്രിന്റ് ആണ്. കളർ വരുമ്പോഴത്തേക്കും നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ അല്ല, കുറച്ചൊരു ഡൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡല്ല ഇത്. ഈ കുർത്തീസിൽ നമ്മുടെ ഈ ഒരു പാറ്റേണിൽ വരുന്നതൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡല്ല കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുക, അങ്ങനെയല്ല. കുറച്ചും കൂടി ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണേ. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ്. ദുപ്പട്ടയിലാണെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന പ്രിന്റ്. അതുപോലെ തന്നെ ബോട്ടോ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വരുന്ന ബോട്ടമാണ്. ലൂസ് ബോട്ടം കൺസെപ്റ്റിൽ തന്നെയാണ്. ബോട്ടോ ആണെങ്കിലും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലെ പടിയും ഡോറീസ് വേണേ വന്നിരിക്കുന്നത്. ഇതാണ് ഇതാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത്. ടോപ്പിന്റെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഇതാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ വരുന്ന പ്രിന്റ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും കേട്ടോ. സൈഡ് പോർഷനിൽ ഇതുപോലെ ബോർഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമുണ്ട് വന്നിരിക്കുന്നത്. ഫുൾ ഫീച്ചേഴ്സ് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ കാണിച്ച സെയിം പാറ്റേണിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. വൺ സൈഡായിട്ട് മാത്രമല്ല, നമുക്ക് ടു സൈഡായിട്ടാണെങ്കിലും വേറെയും പാത്രമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സിലെ ഡബിൾ എക്സിലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1300. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് സിംഗിൾ പാറ്റേണിൽ വരുന്ന കുർത്തി സെറ്റിന്റെ കളക്ഷൻ ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്ക് അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതും പാനൽ കട്ട് പാറ്റേണിലായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ചിങ്ങിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ നമുക്ക് ഈ കുർത്തി മാത്രമായിട്ട് വേണമെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടോപ്പും ദുപ്പട്ട നമുക്ക് വേറൊരു കുർത്തിയുടെ കൂടെ ആണെങ്കിലും അങ്ങനെയും പെയർ ചെയ്യാം. നമുക്കിത് മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയ്ക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. അജ്ര പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അജ്ര പ്രിന്റ് ആ ഒരു പാറ്റേണിൽ വരുന്ന പ്രിന്റാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ഓപ്പോഷൻ വരെയായിരുന്നു ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കോട്ടൺ കുർത്തി ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.